എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ വീശിയൊന്നും അടിക്കാതെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. ആദ്യമായിട്ടൊക്കെ പൊറോട്ട ഉണ്ടാക്കുന്നവർക്ക് പോലും വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു രീതിയാണ് കേട്ടോ ഇത്. ഈ ഒരു പൊറോട്ടയുടെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു പൊറോട്ട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് 5 കപ്പ് അളവിൽ ഞാൻ മൈദയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. 250 ml കപ്പാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള പൊറോട്ട തന്നെ ഒരു 10 എണ്ണം നമുക്ക് ഈ ഒരു അളവിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഈ ഒരു അളവ് കപ്പ് ഇല്ലെങ്കിലും സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ അളന്നിട്ടെടുത്താൽ മതി. ഇനി ഈ ഒരു പൊടിയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ ഒരു പൊറോട്ടയിൽ നമ്മൾ മുട്ടയോ പാലോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. അതൊന്നും തന്നെ ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഈ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കണം. സാധാ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു പൊടിയൊന്ന് കുഴച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുഴച്ചിട്ട് ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ എനിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെന്ന്. നമ്മളിതുപോലെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുഴച്ചിട്ടെടുക്കുന്ന ഒരു പരുവ് എന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിക്കൊന്നും കുഴക്കുന്ന ഒരു പരുവല്ല കേട്ടോ. അതിലും കുറച്ചും കൂടി ലൂസാക്കി വേണം നമ്മൾ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് മാവ് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുണ്ടല്ലോ ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പാകത്തിന് വേണ്ടിട്ട് നമ്മൾ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് മാവ് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ കുഴച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതുണ്ടല്ലോ നമ്മുടെ കയ്യിലൊക്കെ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിന് തന്നെ വേണ്ടിട്ട് നമ്മൾ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും പൊറോട്ടയുടെ മാവിന് കട്ടി കൂടി പോകരുത്. ഈ ഒരു പരുവത്തിന് തന്നെ നമ്മൾ മാവ് കുഴച്ചിട്ടെടുക്കുക. മൈദ അളന്നിട്ടെടുത്ത ഒരു കപ്പിൽ തന്നെ 2 കപ്പ് അളവിൽ വെള്ളമാണ് ഞാൻ കുഴക്കാൻ വേണ്ടി എടുത്തിരുന്നത്. ആ ഒരു 2 കപ്പിൽ ഇത് കണ്ടല്ലോ 2 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രമേ എനിക്ക് മിച്ചം വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലേ ഈ ഒരു പരുവത്തിന് നമ്മൾ മാവ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഒരു കൗണ്ടർ ടോപ്പിലേക്ക് വല്ലം കുറച്ച് പൊടി നമ്മൾ ഇതൊന്ന് തൂക്കിക്കൊടുക്കുക. ആദ്യം ഇതുപോലെ കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് ആ ഒരു മാവിൻ്റെ ഒരു ഒട്ടലൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു രീതിക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഒരു 2-3 മിനിറ്റോളം നമ്മൾ ഈ ഒരു രീതിക്കൊന്ന് കുഴച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ആ ഒരു മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് പൊടിയിട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റോളം നമ്മൾ ഈ ഒരു മാവ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കണ്ടല്ലോ ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മളൊരു 15 മിനിറ്റോളം തന്നെ ഈ ഒരു മാവ് ഒന്ന് കുഴച്ചിട്ടെടുക്കണം കേട്ടോ. കുഴക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ചെറുതായിട്ട് ഒട്ടുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ട് കുഴക്കാവുന്നതാണ്. ഇതുപോലെ ഈ ഒരു രീതിക്ക് നമ്മൾ മാവ് വലിച്ച് ഒരു 15 മിനിറ്റോളം തന്നെ നമ്മൾ കുഴച്ചിട്ടെടുക്കുമ്പോഴത്തേക്കും മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഇതുണ്ടല്ലോ ഈ ഒരു പരുവത്തിന് നമുക്ക് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ആ ഒരു 15 മിനിറ്റോളം തന്നെ നമ്മൾ മാവ് ഒന്ന് കുഴച്ചെടുത്തിട്ടില്ലേ, ആ ഒരു 15 മിനിറ്റിന് ശേഷം ഇതുപോലെ മാവ് നമ്മളൊന്ന് വലിച്ചു നോക്കുമ്പോഴത്തേക്കും ഇത് കണ്ടല്ലോ ഒരു മാവ് പൊട്ടിപ്പൊട്ടി അങ്ങ് പോകാതെ ഇതുപോലെ നല്ല വലിഞ്ഞു നിൽക്കുന്ന ഒരു രീതിക്ക് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്കൊരു 1-2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പൊറോട്ട ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ആ ഒരു ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഈ ഒരു മാവ് നമുക്കിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ശേഷം അതിൻ്റെ മുകളിലേക്കും കുറച്ച് ഓയിൽ നന്നായിട്ട് തന്നെ നാക്കി കൊടുക്കുക. ഓയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ നാക്കി കൊടുക്കണം കേട്ടോ. ആ ഒരു മാവിരുന്ന് ഒട്ടും ഉണങ്ങി പോകരുത്. അതിനുശേഷം ഇതുപോലെ ഒരു ക്ലിംഗ് വാപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മളൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ നിന്ന് നനച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം അതുകൊണ്ട് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ തുണി കൊണ്ട് നമ്മൾ കവർ ചെയ്യുമ്പോൾ അതിൽ വെള്ളം കാണരുത്. നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കൊരു മാവെന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 മണിക്കൂറാണ് കേട്ടോ ഈ ഒരു മാവെന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കുന്ന ഒരു സമയം. ഇനി നിങ്ങൾക്ക് അത്രയും സമയം വെക്കാനില്ലെങ്കിൽ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാലും മതി. പക്ഷേ എപ്പോഴും നല്ലത് കുറച്ചും കൂടി മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4 മണിക്കൂറെങ്കിലും മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെ വെക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ കണ്ടല്ലോ ഞാനിപ്പോൾ ഇവിടെ ഒരു മാവ് ഒരു 4 മണിക്കൂറോളായി കേട്ടോ ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു മാവ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഒരു മാവ് ഇതുപോലെ 2 ആയിട്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കാം. ശേഷം ഈ ഒരു മാവിൽ നിന്ന് തന്നെ ഇതിലൊരു 5 ബോൾസാക്കി നമുക്കിതൊന്ന് ഡിവൈഡ് ചെയ്തിട്ടെടുക്കാം. പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ബോൾസാക്കി എടുക്കുന്ന സമയത്ത് അടിയിൽ നിന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ മുകളിൽ നിന്നായിട്ട് ഒരു ബോൾസ് പരുവത്തിൽ നമ്മൾ ആക്കി എടുത്താൽ മതി. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ഞാനാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ ഒരു ബോൾസെല്ലാം തന്നെ എടുത്ത് വെച്ച് കൊടുക്കാം. ഈ ഒരു മാവിൽ നിന്നും 5 ബോൾസ് തന്നെ ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക.
ഞാനിപ്പോൾ ഇവിടെ 10 പൊറോട്ടയാണ് റെഡിയാക്കി എടുക്കുന്നത്. ആ ഒരു 10 ബോൾസ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ നന്നായിട്ട് ആക്കി കൊടുക്കണം കേട്ടോ, ആ ഒരു മാവ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഏകദേശം ഒരു 30 മിനിറ്റോളം നമ്മൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നാൽ മാത്രം മതി. പൊറോട്ടയ്ക്കുള്ള ഒരു മാവ് ഒരിക്കലും ഉണങ്ങി പോകരുത്, എപ്പോഴും അതിലൊരു ഓയിലിൻ്റെ ഒരു മായം ഉണ്ടായിരിക്കണം. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലിംഗ് വാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നനഞ്ഞൊരു തുണി കൊണ്ടോ ഇതിലൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇതൊരു 30 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതൊരു ബോൾ പരുവത്തിൽ ഉരുട്ടി വെച്ചിട്ട് കറക്റ്റ് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനിയൊരു പൊറോട്ട നമ്മൾ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ യൂസ് ചെയ്ത് തന്നെ വേണം കേട്ടോ നമ്മൾ പൊറോട്ട റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഓയിൽ കുറച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പൊറോട്ട ഒട്ടും സോഫ്റ്റും ആയിരിക്കില്ല, അതുപോലെ തന്നെ ഉണങ്ങിയ ഒരു രീതിക്കായിരിക്കും ഇരിക്കുന്നത്. ഒരു കൗണ്ടർ ടോപ്പിലേക്ക് വെല്ലാം ഇതുപോലെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതുപോലെ ഓരോ ബോൾസ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെളിച്ചെണ്ണ ആക്കി കൊടുക്കുക. ഇതിലേക്കും കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തൊന്ന് പരത്തിയാൽ മതി. നമ്മൾ വീശി എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ പ്രസ് ചെയ്ത് പരത്തുമ്പോഴത്തേക്കും ഇതുണ്ടല്ലോ ഈ ഒരു സെൻറ്റർ ഭാഗത്തുനിന്ന് തന്നെ കട്ടി കുറച്ച് നമ്മൾ പരത്താൻ തുടങ്ങണം കേട്ടോ. അല്ലെങ്കിൽ ഒരു സെൻറ്റർ ഭാഗത്ത് കട്ടി കൂടിയിരിക്കും. അപ്പോൾ സെൻറ്റർ ഭാഗത്തുനിന്ന് തന്നെ ഇതുപോലെ കട്ടി കുറച്ചിട്ട് ഒരുപാട് ബെല്ലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അത്രയും സോഫ്റ്റാണ് ഈ ഒരു മാവ്. ഇതുപോലെ നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കുക. ഇതുപോലെ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചൊഴിച്ച് കൊടുത്ത് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല നൈസായിട്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തിട്ടെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കടയിൽ നിന്നൊക്കെ വീശി അടിച്ചുണ്ടാക്കുന്ന ഒരു പൊറോട്ട പോലെ തന്നെ വളരെ നൈസായിട്ട് തന്നെ നമുക്ക് ഒരു മാവ് പരത്തിയെടുക്കാൻ പറ്റും. ഇനി ഈ ഒരു മാവിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കുറച്ച് മൈദ ഇതിൽ നിന്ന് തൂക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു ലെയറുകൾ തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കുറച്ച് മൈദ ആദ്യം ഒന്ന് തൂക്കി കൊടുക്കുന്നത്. എന്നിട്ട് കൈ കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു ഒന്ന് രണ്ട് രീതിയിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റും. ആദ്യം ഇതുപോലെ ഒരു സെൻറ്റർ ഭാഗത്തു നിന്ന് നമ്മളിതുപോലെ ഒന്ന് വരഞ്ഞു കൊണ്ടിരിക്കുക. ഫുള്ളായിട്ട് അങ്ങ് വരേണ്ട, ഇത് കണ്ടില്ലേ ഈ ഒരു അറ്റം വരെ നമ്മളിതുപോലെ ഒന്ന് വരഞ്ഞിട്ടെടുക്കുക. വീണ്ടും കയ്യിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം ഈ ഒരു മാവ് ഇതുപോലെ സൈഡിലേക്ക് ആക്കി കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കണ്ടല്ലോ ഈ ഒരു മാവ് നമ്മൾ ഈ ഒരു രീതിക്ക് ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം ഈ ഒരു അറ്റം പിടിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ച് നമ്മളൊന്ന് എടുത്താൽ മതി. പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ കയ്യിലെടുത്ത് ചുറ്റിച്ചിട്ട് ബാക്കിയുള്ള മാവ് ഇതിൻ്റെ അടിയിലേക്ക് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലോ ഇതുപോലെ നമ്മളൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. ആ ഒരു പാത്രത്തിൽ നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു മാവ് ഇരുന്ന് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ റെഡിയാക്കിയിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നാൽ മാത്രം മതി. ഈ ഒരു മാവിൽ നമ്മൾ ഓയിൽ നന്നായിട്ട് ആക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഇതും കവർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ ഒരു മാവ് ഇരുന്നങ്ങ് ഉണങ്ങിപ്പോവും. അപ്പോൾ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് മറ്റൊരു രീതിയിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഓരോ മാവ് എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കട്ടി കുറഞ്ഞ് ഇതുപോലെ കുറച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് കൈ കൊണ്ട് തന്നെ ഒന്ന് പരത്തിയിട്ടെടുക്കാം. അപ്പോൾ വളരെ നൈസായിട്ട് കട്ടി കുറച്ച് ഇതുപോലെ നമ്മൾ കൈ കൊണ്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. കുറച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം ചെയ്ത പോലെ തന്നെ കുറച്ച് മൈദ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് തന്നെ. ഇനി നമുക്ക് ഇതുപോലെ കത്തി കൊണ്ട് ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ടെടുക്കുക. ഫുള്ളായിട്ട് തീരെ അങ്ങ് കട്ടി കുറക്കേണ്ട, ഇത് കണ്ടല്ലോ ഈ ഒരു കട്ടിക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. കട്ടി കുറച്ച് നൂല് നൂല് പോലെ നമുക്കിത് വരഞ്ഞിട്ടെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നൂൽ പൊറോട്ടയൊക്കെ കഴിക്കത്തില്ലേ, ഒരുപാട് ലെയറുകളായിട്ട് നൂല് നൂല് പോലെ വന്നിട്ട് ആ ഒരു രീതിക്ക് നമുക്ക് കിട്ടും. ഇതിപ്പോൾ അത്യാവശ്യം ഈ ഒരു കട്ടിക്കാനട്ടോ ഞാൻ വരഞ്ഞിട്ടെടുക്കുന്നത്. ഇതുപോലെ ഫുള്ളായിട്ട് വരഞ്ഞെടുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് രണ്ട് ഭാഗത്തുനിന്നും സെൻറ്ററിലേക്ക് ഒരു മാവ് കൊണ്ടുവരിക. അപ്പോൾ ഈ ഒരു മാവ് ഇതുപോലെ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് നിവർത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ലാസ്റ്റത്തെ ഒരു ഭാഗം അടിയിലേക്ക് ഇതുപോലെ ആക്കി വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിക്ക് നമുക്ക് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ഓരോന്നും നമ്മൾ ഇതുപോലെ ചുറ്റിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ നമ്മൾ ചുറ്റിച്ചെടുത്തതിന് ശേഷം ഇനിയൊരു 15 മിനിറ്റ് മാത്രം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഏകദേശം ഒരു 15 മിനിറ്റോളം തന്നെ ആയിട്ടുണ്ടാവും. ആദ്യത്തെ എടുത്തിട്ട് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഒരു ചപ്പാത്തി പോലെയൊക്കെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരെണ്ണം നമ്മൾ ഇതുപോലെ പരത്താൻ എടുക്കുമ്പോഴത്തേക്കും ബാക്കി നമ്മൾ കവർ ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ചപ്പാത്തി പലകയിലും ആ ഒരു പിടിയിൽ ഞാൻ നന്നായിട്ട് ഓയിലൊന്നും ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കാം. കൈ കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം. ഇതുപോലെ നമ്മൾ പരത്തിയെടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ നമ്മളൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നല്ല ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചുട്ടിട്ടെടുക്കാം. പാൻ അത്യാവശ്യം നല്ല ചൂടായിരിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചുട്ടിട്ടെടുക്കാം. ഇതുപോലെ അത്യാവശ്യം ഒരു സൈഡിൽ നിന്ന് കുക്കായിട്ട് വരുമ്പോഴത്തേക്കും മറിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഈ ഒരു സൈഡും കൂടി മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡിലും കൂടി ഞാൻ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് പൊറോട്ട നന്നായിട്ട് കുക്കായി വന്നതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടിലും ഇതിവിടെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ മാവ് എടുത്ത് പരത്തിയിട്ട് ഇതുപോലെ നമുക്കൊന്ന് ചുട്ടിട്ടെടുക്കാം. ഒരു മൂന്നാലെണ്ണമൊക്കെ ഇതുപോലെ ചുട്ടെടുത്തതിന് ശേഷം നമ്മൾ അടിച്ചിട്ടെടുത്താൽ മതി കേട്ടോ, ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ. അപ്പം നിങ്ങൾക്കിത് കാണുമ്പം തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. അതുപോലെ ഒരുപാട് ലെയറോട് കൂടിയിട്ടുള്ളൊരു പൊറോട്ട വീശിയൊന്നും അടിക്കാതെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റും. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതിലൊരു കാസറോളിലിട്ട് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പൊറോട്ടയുടെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അര കിലോ ബീഫ് ഇതിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബീഫ് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കുക്കറിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും ഇതൊരു അര ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയാണ്. കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അരക്കപ്പ് അളവിൽ വെള്ളവും ഇതൊരു കാൽ കപ്പ് തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കൂടാതെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ മീറ്റ് മസാലയും കൂടെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. നമ്മൾക്ക് എടുക്കുന്ന ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും. എനിക്കിപ്പോൾ ഇവിടെ 5 വിസിൽ അടിച്ച് അതിൻ്റെ ആവിയൊക്കെ പൂർണ്ണമായിട്ട് പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ അളവിലെ വെളുത്തുള്ളി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ അളവിലെ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 3-4 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച ചെവിയെന്ന് മാറിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ചെറിയ ഉള്ളിയാണ്. 1 കപ്പോളം ചെറിയ ഉള്ളി ഞാനിപ്പോൾ ഇതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറിയൊരു സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുത്താണ്. അതും കൂടി നമുക്കിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ല പോലെ തന്നെ വഴണ്ട് കിട്ടണം. ഇത് കണ്ടല്ലേ, ഈ ഒരു പാകത്തിന് നമുക്ക് ഒരു സവാള ഉള്ളി എല്ലാം ഒന്ന് വഴണ്ട് വരണം. ഇതുപോലെ വഴണ്ട് വന്നാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിയിൽ നമ്മൾ തക്കാളി ഒന്നും തന്നെ ചേർത്ത് കൊടുക്കാത്തതാണ് കേട്ടോ നല്ലത്. തക്കാളി ചേർത്ത് കൊടുക്കുമ്പം ആ ഒരു ബീഫിൻ്റെ ടേസ്റ്റിന് തന്നെ ഒരു വ്യത്യാസം തോന്നാറുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ അളവിൽ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടെടുക്കാം. ഇതുപോലെ ഇളക്കി കൊടുത്ത് പൊടികളുടെ പച്ച ചെവിയൊന്ന് മാറി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യമേ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു ബീഫില്ലേ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം 1-2 കപ്പോളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ചൂട് വേണ്ട, ഒരു ഇളം ചൂടുള്ള വെള്ളം 1-2 കപ്പോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ മൂടി വെച്ച് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. ഏകദേശം ഒരു 15 മിനിറ്റോളം തന്നെ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ അത്രയും സമയമെങ്കിലും നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്യുമ്പോഴേ ആ ഒരു മസാലയൊക്കെ ഒരു ബീഫിൽ നന്നായിട്ട് പിടിച്ച് നല്ലൊരു ടേസ്റ്റി ഒരു കറിക്ക് കിട്ടത്തുള്ളൂ. അത്രയും സമയം നമ്മൾ തുടർച്ചയായിട്ട് അങ്ങ് അടച്ചു വെച്ച് കൊടുക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ, ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ആ ഒരു കറിയൊക്കെ നന്നായിട്ട് കുറുകി ആ ഒരു ബീഫിൽ നന്നായിട്ട് ഒരു മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഒരു പൊറോട്ടയുടെ കൂടെ ഇത് സെർവ് ചെയ്യാനാണ്. അപ്പോൾ ഇതുവരെയായിട്ടും പൊറോട്ടയൊക്കെ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി ഇട്ടിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നിന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
കൂട്ടത്തിലൊക്കെയാണെന്ന് ബെല്ലൈക്കണം കൊടുന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.